പുതുപുത്തൻ രുചികളുമായി ടേസ്റ്റ് ടൈമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾക്ക് എല്ലാവർക്കും യാത്രകൾ ഇഷ്ടമാണ്. യാത്രകൾ ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കമാണ്. സോ എന്തുകൊണ്ടാണ് യാത്ര നമുക്ക് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പ്ലോറിംഗ്. പുതിയ സ്ഥലങ്ങൾ, പുതിയ ആളുകൾ, പുതിയ വിഭവങ്ങൾ. സോ കീപ് എക്സ്പ്ലോറിംഗ് ദി ന്യൂ ടേസ്റ്റ്, ദി ന്യൂ പ്ലേസ് ആൻഡ് ബി എ വണ്ടർലസ്റ്റ്. സോ നമ്മുടെ ആദ്യത്തെ ഡിഷിലേക്ക് നമ്മളിവിടെ കടക്കുകയാണ്. ലെറ്റ്സ് വാച്ച്. നമസ്കാരം. നമ്മൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഓരോരോ ഹോട്ടലുകളിൽ പോയിട്ട് അവിടുത്തെ സ്പെഷ്യൽ ഡിഷും അവിടുത്തെ സീക്രട്ട്സൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളത്ത് തേവരയിലുള്ള കീസ് ഹോട്ടലിലാണ്. ഇവിടുത്തെ ഷെഫ് സിജു ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമുക്ക് ഷെഫിനെ പരിചയപ്പെടാം. ഹായ് ഷെഫ്, വെൽക്കം ടു കീസ്. താങ്ക് യു, വെൽക്കം ടു ടേസ്റ്റ് ടൈം. എന്താ ഷെഫ് നമ്മുടെ ടേസ്റ്റ് ടൈമിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ? നമ്മളൊരു നാടൻ ചിക്കൻ ചില്ലിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നാടൻ ചിക്കൻ ചില്ലി. ഓക്കേ. അത് കാരണം മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ചില്ലി ചിക്കൻ. അതുപോലെ തന്നെ കോഴി പൊരിച്ചത്. ഈ രണ്ട് ഐറ്റത്തിൻ്റെയും കൂടെ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു നാടൻ ചിക്കൻ ചില്ലി എന്നുള്ള ഒരു വെർഷനിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. രണ്ടിനും കൂടി ഒരു കോമ്പിനേഷൻ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? നോക്കാം. ആദ്യം നമുക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് പറഞ്ഞു കൊടുത്താലോ? ചില്ലി പൗഡർ വേണം, അതുപോലെ തന്നെ ടർമറിക് പൗഡർ, അതുപോലെ ഗരം മസാല, അതുപോലെ സാൾട്ട്, ലൈറ്റ് കോൺഫ്ലോർ, പിന്നെ ഒരു തിക്കനിങ്ങിനായിട്ട് കുറച്ച് എഗ്ഗ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടി വേണം ഗ്രേവിക്കായിട്ട്. സവോള ഉണ്ട്, ക്യാരറ്റ്, കാപ്സിക്കം, നാളികേര കൊത്തുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, തക്കാളി, പിന്നെ ഇവിടെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കനും. ഇത്രയാണ് നമുക്ക് ആവശ്യം അല്ലേ? ഓക്കെ ഷെഫ്, നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങിയേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ, ഒരു ചിക്കൻ എടുത്തിടാം. മെയിനായിട്ട് ബോൺലെസ് ചെയ്ത ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈസി ആയിരിക്കും, പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി എന്തൊക്കെയാണ് ഷെഫിന് വേണ്ടത്? അതുപോലെ ചില്ലി പൗഡർ ഇടണം. ചില്ലി പൗഡർ ഷെഫ്, നമ്മൾ മുളക് പൊടി ഇട്ടു. ഇനി അടുത്തത് ടെർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇത്തിരി ഗരം മസാല പൊടി. ഗരം മസാല, സാൾട്ട്, പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിനെ മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ മസാല ഫ്രൈ ചെയ്യുമ്പോൾ പോകാത്ത രീതിയിൽ കുറച്ച് എഗ്ഗ്, ഇത് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കോട്ടിംഗ് കൊടുക്കുന്നത്. കുറച്ച് എഗ്ഗും ഇത്തിരി റൈസ് പൗഡർ ഇടണം. അതുപോലെ ഇത്തിരി റൈസ് പൗഡർ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്യും. ഡീപ് ഫ്രൈ ചെയ്യാം. ഡീപ് ഫ്രൈ ആണ്, ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഓയിൽ ചൂടാക്കി സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ നല്ല പാകമായിട്ടും തോന്നുന്നല്ലേ? ആ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. ഇത് ഓരോന്നേ എടുത്തിരുന്ന അല്ലേ എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ചേർന്ന്. ഷെഫിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാനിവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 ഇയർ കംപ്ലീറ്റ് ആയി. 3 വർഷമായി. ഇതിനു മുൻപ്? ഇതിനു മുമ്പ് ഞാനിവിടെ അടുത്തൊരു റിസോർട്ടിലായിരുന്നു, റമഡ. ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷ് അങ്ങനെയൊക്കെ ഉണ്ടോ? അതായത് കീസിന്റെ സ്പെഷ്യാലിറ്റീസ്? മെയിൻ ആയിട്ട് കൂടുതൽ കേരള ഡിഷിനാണ് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
നമുക്കങ്ങനെ കുറച്ച് സിഗ്നേച്ചർ ഡിഷുകളുണ്ട് കേരള സ്റ്റൈലിൽ തന്നെയുള്ളത്. ചിലതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരുമല്ലോ അല്ലേ? തീർച്ചയായും പറഞ്ഞുതരും. അതറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മള് ഫ്രൈ ആയിരിക്കുകയാണ്. നല്ല ഡീപ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ആവണം അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ആകണം, അല്ലേ? അതും കുക്ക് ആകാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില്ലി ചിക്കൻ നമ്മൾ അടിക്കുന്ന രീതിയിൽ നമുക്കൊരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എടുക്കണം. സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓയിൽ ഒഴിക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് ഇടണം. ഇഞ്ചി വെളുത്തുള്ളി അതിനുശേഷം നമ്മൾ ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ഒനിയൻ ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല. സവോള കുറച്ച് സവോള. കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇടണം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, നമ്മൾ ഇത്തിരി കളറിനൊക്കെ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി. കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ടൊമാറ്റോ ഇടാം. നമുക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. കുറച്ച് ചില്ലി സോസ്, അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ്. അതുപോലെ കുറച്ച് ഗ്രീൻ ചില്ലി, അതുപോലെ തന്നെ കുറച്ച് കറിലീഫ്. ഇത്തിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ഗരം മസാല പൊടി ഒഴിച്ചത്. അതുപോലെ ഈ മസാലയ്ക്കുള്ള സാൾട്ട്. ഇനി നമ്മൾ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ ചില്ലി ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് നമുക്കൊന്നും കൂടെ കണ്ടു നോക്കിയാലോ. ഒരു ബൗളിലേക്ക് ബോൺലെസ് ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സിലേക്ക് മുട്ടയും അരിപ്പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഓയിൽ നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. അടുത്ത ഇതിലേക്കുള്ള ഗ്രേവിയാണ് റെഡിയാക്കിയത്. അതിനായി ഓയിലൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, നാളികേര കൊത്ത്, സവോള, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യുക. ഈ മിക്സിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസ്, ചില്ലി സോസ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മിക്സിലേക്ക് തക്കാളി, പച്ചമുളക്, കരിവേപ്പില എന്നിവ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഈ മിക്സിലേക്ക് ചേർക്കുക, നന്നായിട്ടൊന്ന് ടോസ് ചെയ്യുക, ചൂടോടുകൂടെ സെർവ് ചെയ്യുക. ഞാൻ കഴിച്ചിട്ട് പറഞ്ഞു തരണ്ട എങ്ങനെ ഉണ്ടെന്ന്. കഴിച്ചു നോക്കട്ടെ ഷെഫ്? തീർച്ചയായും. സത്യം പറഞ്ഞ ചിക്കൻ ഒക്കെയാണ് കണ്ടിട്ട് കഴിക്കണം കഴിക്കണം എന്ന് ടെംപ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ശരിക്കും പൊളിച്ചടക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചില്ലിയുടെ ഈ ഒരു പല വേർഷൻ നമുക്ക് കഴിച്ചിട്ടുണ്ട്, അതുപോലെ കണ്ടിട്ടുമുണ്ട് ഉണ്ടാക്കുന്നതൊക്കെ. പക്ഷെ ഇത്
ശരിക്കും വെറൈറ്റി ആയിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഷെഫ് താങ്ക് യു സോ മച്ച്. ശരിക്കും വരാം, ഇതുപോലത്തെ നാടൻ സ്റ്റൈലായിട്ടാണ് ഇനി വരാൻ കേട്ടോ. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു നാടൻ വിഭവം കൂടി ഇവിടെ ഒരുക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ നമ്മുടെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഇനി നമ്മൾ ചെയ്യുന്നത് മെഡിറ്ററേനിയൻ സ്റ്റൈലിലുള്ള ഒരു ഫിഷ്, ഗ്രിൽഡ് ഫിഷ് ആണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആ പൊടിച്ചെടുത്ത പൊടിയുടെ കൂടെ ചേർത്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് പാൻ ചൂടായി. അപ്പോൾ നമുക്ക് അതിനകത്ത് ഗ്രില്ല് ചെയ്യാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. രുചി വൈവിധ്യങ്ങൾ നിരവധിയാണ്. എത്ര രുചിച്ചു നോക്കിയാലും തീരാത്ത ഒരു കലവറ. അത് തേടിയുള്ള യാത്ര തീർച്ചയായിട്ടും ഒരു അനുഭൂതി തന്നെയാണ്. സോ അപ്പം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഡിഷിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഷെഫ്, നമ്മുടെ പ്രേക്ഷകർക്ക് അടുത്ത ഡിഷ് എന്താണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇത് ഇനി നമ്മൾ ചെയ്യുന്നത് മെഡിറ്ററേനിയൻ സ്റ്റൈലിലുള്ള ഒരു ഫിഷ്, ഗ്രിൽഡ് ഫിഷ് ആണ്. മെഡിറ്ററേനിയൻ സ്റ്റൈൽ. അപ്പോൾ അതിനെ നമ്മൾ കേരള വെർഷൻ, ഇന്ത്യൻ വെർഷനിലോട്ട് നമ്മൾ ആക്കുവാണ്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, അതായത് കേരള വെർഷനിൽ നമുക്ക് റെഡ് ചില്ലി, നമുക്ക് മല്ലിയില ആവശ്യമുണ്ട്, നാരങ്ങ നീര് എടുക്കുന്നുണ്ട്, ഒലീവ് ഓയിൽ, ഒറിഗാനോ, അതുപോലെ അത് റോസ്റ്റഡ് ഗാർലിക് ആണ്, വെളുത്തുള്ളി. കാരണം ഗാർലിക് പൗഡർ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ റോസ്റ്റഡ് ഗാർലിക്. നമ്മൾ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് നമ്മൾ 10 മിനിറ്റ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഫിഷ് നമ്മൾ എടുത്തിരിക്കുന്നത് നെയ്മീൻ, സിയർ ഫിഷ് ആണ്, സിയർ ഫിഷ് സ്ലൈസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, നെയ്മീൻ സ്ലൈസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട ചേരുവകൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ റോസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? ഇത് റോസ്റ്റ് ചെയ്യണം, ആദ്യം റോസ്റ്റ് ചെയ്ത് പൗഡർ ആക്കണം. ഇതിന്റെ പേര് പറഞ്ഞില്ല നമ്മൾ. ഇത് ചെറുമുള ഗ്രിൽഡ് ഫിഷ്. ചെറുമുള ഗ്രിൽഡ് ഫിഷ്, ചെറുമുള ഗ്രിൽഡ് ഫിഷ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമുക്കത് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കൊറിയാണ്ടർ, അതുപോലെ തന്നെ റെഡ് ചില്ലി, ക്യുമിൻ, ജീരകം, അതുപോലെ പെപ്പർ. പെപ്പർ റെഡ് ചില്ലി ഉള്ളതുകൊണ്ട് കുറച്ച് മതി. പെപ്പർ മതിയോ? വെളുത്തുള്ളി വേണോ? ആ വെളുത്തുള്ളി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി. എല്ലാം ഓരോ സ്പൂൺ ഇട്ട് കൊടുത്തത് നമുക്കിത് റോസ്റ്റ് ചെയ്ത് ഇതിനെ പൗഡർ ആക്കണം. നന്നായിട്ട് വറക്കണം, നന്നായിട്ട് വറക്കണം. അതിൻ്റെ കളറൊക്കെ മാറി വരണം അല്ലേ? ഒരു ചെറിയ ഗോൾഡൻ കളറായിട്ട് വരേണ്ടി വരും. ജീരയുടെ കളർ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ പൗഡർ ആക്കുന്നു. പൗഡർ ആക്കിയതിന് ശേഷം അതിനെ അതിലോട്ട് ലൈം ജ്യൂസ്, അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഇത്രയും ചേർത്ത് കൊടുക്കും. ഇതിനെ പൗഡർ ആക്കാം. ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ള മസാല നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഓയിലൊക്കെ മിക്സ് ചെയ്യാനുണ്ട്. നമ്മളിവിടെ നമ്മുടെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇതിലിപ്പോൾ എന്തൊക്കെയാണ് ഷെഫ് ചേർത്തിരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ ഒറിഗാനോ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓയിൽ, ലൈം ജ്യൂസ്, അതുപോലെ നമ്മൾ ആ സോട്ട് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആ പൊടിച്ചെടുത്ത പൊടിയുടെ കൂടെ ചേർത്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഷെഫ് ഇവിടെ. സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി നമ്മളിത് ഫിഷിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഓയിൽ ഒന്നും ഒഴിക്കേണ്ടതെന്നുണ്ട്? എക്സ്ട്രാ ഓയിൽ ഒഴിക്കേണ്ടത്, നമ്മൾ ഗ്രില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്, കാരണം ഓയിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്, ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ ഫിഷിൽ നിന്ന് വരുന്ന ഒരു ഓയിലുണ്ട്. നമുക്ക് നെയ്മീൻ അല്ലാതെ വേറെ ഏതൊക്കെ മത്സ്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇത് ഏത് ഫിഷ് വേണമെങ്കിലും ചെയ്യാം, അയലയോ അല്ലെങ്കിൽ നാടൻ സ്റ്റൈലിലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അയിലയിലും മത്തിയിലൊക്കെ ചെയ്യാൻ തോന്നുന്നില്ലേ? ചാളയിലൊക്കെ എന്തിലും വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഷെഫ് ഇത് പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഇതൊരു മെഡിറ്ററേനിയൻ ഡിഷാണ്, അതിനെ കേരള ഇന്ത്യൻ ആ ഒരു സ്റ്റൈലിലേക്ക് മാറ്റിയത്, നമ്മുടെ സ്റ്റൈലിലേക്ക് രീതിയിലേക്ക് ആക്കിയതാണ്. ശരിക്കും മെഡിറ്ററേനിയൻ സ്റ്റൈലിലാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്? അവർ ഫ്രഷ് ആയിട്ടുള്ള ഒറിഗാനോ അവിടെ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഗാർലിക് പൗഡറുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് സാധാ ഗാർലിക്, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒറിഗാനോ കിട്ടും. നമ്മൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ കാഫിർ ലൈമ്,
അതൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സാധാരണ ലൈം ജ്യൂസ് നമുക്ക് ഹോംമെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്, പക്ഷെ ഇവിടെ കിട്ടുന്നതും അവിടെ കിട്ടുന്നതും ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ ഗ്രില്ല് ചെയ്യാം. ഷെഫ്, ഇത് നമ്മൾ മാരിനേഷന് വേണ്ടി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് മാരിനേഷൻ ചെയ്ത് ഒരു 10 മിനിറ്റ്സ് വെക്കുവാണെങ്കിൽ നല്ലതാണ്. ഇത് വെച്ചില്ലെങ്കിലും നമ്മൾ കട്ടി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, കാരണം പെപ്പർ അതുപോലെ തന്നെ റെഡ് ചില്ലി അത് ഒരുപാട് അബ്സോർബ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഫിഷിന് ശരിക്കും ആ ഫിഷിന്റെ ടേസ്റ്റ് അങ്ങനെ നിൽക്കും. നമ്മൾ മസാലയ്ക്ക് അധികം പിടിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് പോവില്ല, ഫിഷിന്റെ ടേസ്റ്റ് അതുപോലെ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഗ്രില്ല് ചെയ്യാം. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാല് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫിഷ് അതിലേക്ക് വെക്കാല്ലേ. ഓൾമോസ്റ്റ് പാൻ ചൂടായി, അപ്പോൾ നമുക്ക് അതിനകത്ത് ഗ്രില്ല് ചെയ്യാം. ഇത്ര സമയമൊന്നുണ്ടോ നമുക്ക് ഗ്രില്ലായി വരാനായിട്ട്? ഒരു 5 to 7 മിനിറ്റ്. അത്ര എടുക്കുന്നു ആ ഫിഷ് കുക്ക് ആവേണ്ട ഒരു സമയം അല്ലേ? ഈ ഫിഷ് സ്ലൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്ക് ആയിരിക്കും. പിന്നെ ഗ്രിൽ ടൈപ്പ് ആയതുകൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരൂല്ലോ. ആ ഒരു ഔട്ടർ പോർഷൻ മാത്രം ഒന്ന് ആ ഒരു കാർക്ക് ചേഞ്ച് ആയിട്ട് അതൊന്ന് കുക്ക് ആയിട്ട് കുറച്ച് ജ്യൂസി ആയിരിക്കും. ജ്യൂസി ആയിരിക്കും. പക്ഷെ ഇത് ഒരു ഭാഗം ഓൾമോസ്റ്റ് റെഡി ആണെന്ന് തോന്നുന്നു അല്ലേ? ആ നമുക്ക് ആ വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ ഏകദേശം മനസ്സിലാവും സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് കറക്റ്റായിട്ട് പ്രോപ്പറായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ടാലോ? ഇപ്പൊ ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് ആയി വരണം. അങ്ങനെ ഷെഫ്, നമ്മുടെ ഫിഷ് ഇവിടെ റെഡിയാണല്ലേ? റെഡിയാണ്, ഫിഷ് റെഡിയാണ്. സെർവിംഗ് പ്ലേറ്റ് വളരെ മനോഹരമായിട്ട് റെഡിയാക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഗാർനിഷ് ഒക്കെ ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചാലോ? തീർച്ചയായും. അങ്ങനെ ചെറുമുള ഗ്രിൽ ഫിഷിന്റെ കേരള വേർഷൻ ഇവിടെ റെഡിയാണ്. നല്ല ചൂടുണ്ട്, ഒന്ന് ചൂടാറിയിട്ടേ കഴിച്ചു നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു ഗ്യാപ്പിൽ ഈ ഫിഷ് എങ്ങനെ റെഡിയാക്കിയത്, എങ്ങനെ ഗ്രിൽ ചെയ്തെടുത്തതെന്ന് നമുക്കൊന്നും കൂടെ കണ്ടു നോക്കാം. ഒരു പാൻ ചൂടാക്കുക, ഇതിലേക്ക് മല്ലി, വറ്റൽമുളക്, ജീരകം, കുരുമുളക്, ഉണക്കിയ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ മസാല തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ഒറിഗാനോ, ഒലീവ് ഓയിൽ, മല്ലിയില, ലൈം ജ്യൂസ് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഈ മിക്സ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്സ്യ കഷ്ണങ്ങൾ തേച്ച് പിടിപ്പിക്കുക. ഗ്രില്ല് ചെയ്യാനുള്ള പാൻ ചൂടാക്കുക, ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്സ്യ കഷ്ണങ്ങളിട്ട് ഗ്രില്ല് ചെയ്ത് ചൂടോടുകൂടെ സെർവ് ചെയ്യുക. അപ്പോൾ ഷെഫ്, ഞാൻ കഴിച്ച് നോക്കട്ടെ? തീർച്ചയായും. ഞാനിവിടെ എല്ലാ നൈഫും ഫോക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു മെഡിറ്ററേനിയൻ സ്റ്റൈലാന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കേരള സ്റ്റൈൽ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മസാലാസ് തന്നെയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മസാലയിലാണ് കാര്യം. ഇതെനിക്ക് തോന്നുന്നു ഇപ്പം ഫിഷിലല്ലെങ്കിൽ നമുക്ക് ചിക്കനിലും ഒക്കെ ട്രൈ ചെയ്യാല്ലേ? ചിക്കനിലും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം മസാലയുടെ കൂട്ട് കറക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടതാണല്ലോ അല്ലേ? അതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതൊരു വെജിറ്റബിൾസിലാണെങ്കിലും ഫിഷിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ സ്റ്റൈലിൽ. അപ്പം ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ പുതിയ രുചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം ടേസ്റ്റ് ടൈമിലേക്ക് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തുകളാണ്. കത്ത് അയച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് രമ്യ ചേച്ചിയാണ്. സോ രമ്യ ചേച്ചി നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് അയച്ചു തന്നിരിക്കുന്നത്. നെല്ലിക്ക കറി. ചേരുവകൾ: വിളഞ്ഞ നെല്ലിക്ക 10 എണ്ണം, മുളകുപൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പുളി ചെറിയ ഉരുള, ഉലുവ 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ശർക്കര 1 വലിയ കഷ്ണം, വേപ്പില 2 കതിർപ്പ്, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉഴുന്നുപരിപ്പ് 2 ടീസ്പൂൺ. തയ്യാറാക്കുന്ന വിധം: നെല്ലിക്ക ആവിയിൽ വേവിച്ച് കുരു കളഞ്ഞ് പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. ഉഴുന്നുപരിപ്പ് എണ്ണയില്ലാതെ വറുത്തു പൊടിക്കുക.
നെല്ലിക്ക, ഉപ്പ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് തിളപ്പിക്കുക. തിളച്ചു കഴിഞ്ഞാൽ ശർക്കരയും പുളി പിഴിഞ്ഞതും വറുത്ത ഉഴുന്നുപരിപ്പും ചേർത്ത് ഇളക്കി ഇറക്കി വയ്ക്കുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, ഉപ്പ്, മുളക്, കറിവേപ്പില എന്നിവ തളിച്ച് കറിയിൽ ചേർക്കുക. ഇനി നിങ്ങളുടെ സജഷൻസും റെസിപ്പീസും ഞങ്ങൾക്ക് എഴുതി അറിയിക്കാനുള്ള അവസരമാണ്. സോ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, തേസ് ടൈം, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820 25. സുഹൃത് ബന്ധങ്ങൾ പലതരത്തിലുണ്ട്. ചിലത് നമ്മളെ തേടി വരും, ചിലത് നമ്മൾ തേടി പോകും. ഏത് തന്നെയാണെങ്കിലും എല്ലാത്തിനെയും നമ്മുടെ ഒപ്പം ചേർക്കാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഏതാണ് എല്ലാ കാലത്തും നമ്മളോട് കൂടെ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. പുതിയ രുചി വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. Till then, stay blessed, take care and bye-bye.